ലോകം മുഴുവൻ പിടിച്ചടക്കാൻ സ്വപ്നം കണ്ട യുദ്ധക്കൊതിയൻ ജനാധിപത്യം കമ്മ്യൂണിസത്തിന് വഴിതെളിക്കും, അതുകൊണ്ട് ഏകാധിപത്യ ഭരണമാണ് ജർമ്മനിയെ രക്ഷിക്കാനുള്ള ഏക വഴി എന്ന് പ്രഖ്യാപിച്ച ഏകാധിപതി, 60 ലക്ഷത്തിലധികം ജൂതരെ കൂട്ടക്കൊല ചെയ്ത അഡോൾഫ് ഹിറ്റ്ലർ എന്ന ജർമ്മൻ ഏകാധിപതിയുടെ വളർച്ച എങ്ങനെയായിരുന്നു? ലോകചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഈ ഏകാധിപതിയുടെ ജീവിതം മാറ്റിമറിച്ചത് ഒന്നാം ലോക മഹായുദ്ധമായിരുന്നു എന്ന് പറയാം. ചിത്രകാരനാവാൻ ആഗ്രഹിച്ച ഹിറ്റ്ലർ ഒടുവിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി എന്ന നിലയിലാണ് പ്രശസ്തനായത്. 1889 April 20 ഓസ്ട്രിയ ഹംഗറിയിലെ ബ്രനാവ് ഗ്രാമത്തിലാണ് ഹിറ്റ്ലറുടെ ജന്മം. ഹിറ്റ്ലർക്ക് 3 വയസ്സുള്ളപ്പോൾ കുടുംബം ജർമ്മനിയിലേക്ക് മാറി. ഹിറ്റ്ലറുടെ പിതാവായ അലോയിസ് ഹിറ്റ്ലർ ക്രൂര സ്വഭാവക്കാരനായിരുന്നു. പിതാവിൻ്റെ കഠിന ശിക്ഷകളും മാതാവിൻ്റെ നിസ്സഹായതയുമാണ് കുട്ടിയായിരുന്ന ഹിറ്റ്ലർ കണ്ടുവളർന്നത്. ഇത് ഹിറ്റ്ലറുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുന്നു. മകനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അമ്മയ്ക്ക് മകൻ പുരോഹിതനാകണമെന്നും, എന്നാൽ ഹിറ്റ്ലറുടെ ആഗ്രഹം ഒരു ചിത്രകാരനാവുക എന്നതായിരുന്നു. കർക്കശക്കാരനായ പിതാവ് അതിന് സമ്മതിച്ചില്ല. അദ്ദേഹം മകനെ ബോർഡിംഗ് സ്കൂളിലാക്കി. പഠനത്തിൽ ഉഴപ്പിയ ഹിറ്റ്ലർ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. 1903 പിതാവും 1906 അമ്മയും മരിച്ചതോടെ ഹിറ്റ്ലർ കൂലിപ്പണി ചെയ്തും ചിത്രം വരച്ചുമാണ് ജീവിച്ചത്. പിന്നീട് ഹിറ്റ്ലർ വിയന്നയിലെ ഫൈൻ ആർട്സ് അക്കാദമിയിൽ പ്രവേശനത്തിന് ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. അങ്ങനെയിരിക്കെ 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു. സൈന്യത്തിൽ ചേർന്ന ഹിറ്റ്ലർ പിന്നീട് പരിക്കേറ്റതിനെ തുടർന്ന് യുദ്ധമുന്നണിയിൽ നിന്ന് പിന്മാറി. പരിക്ക് ഭേദമായി ഹിറ്റ്ലർ സൈന്യത്തിൽ തിരികെ എത്തിയപ്പോഴേക്കും യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തോടെ ജർമ്മനിയുടെ മുഴുവൻ കോളനികളും ഇല്ലാതായി. സഖ്യകക്ഷികൾ തയ്യാറാക്കിയ വാഴ്സ ഉടമ്പടി ജർമ്മനിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ജർമ്മനിയുടെ സമ്പന്ന പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ സ്വന്തമാക്കി. എല്ലാ ജർമ്മൻകാരെയും പോലെ ഹിറ്റ്ലറുടെ മനസ്സിലും ഇത് വേദനയുളവാക്കി. ജർമ്മൻ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഏണസ്റ്റ് റോം സൈനിക സേവനം മതിയാക്കി ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്നിരുന്നു. അദ്ദേഹത്തിനു പിറകെ ഹിറ്റ്ലറും 1919 രാഷ്ട്രീയ രംഗത്തെത്തി. ആവേശം നിറഞ്ഞ പ്രസംഗങ്ങളിലൂടെ ഹിറ്റ്ലർ ജനങ്ങളെ ഇളക്കിമറിച്ചു. ജർമ്മൻ ജനത ആവേശത്തോടെ ഹിറ്റ്ലറുടെ വാക്കുകൾ ഏറ്റെടുത്തു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയ കാരണം ജൂതന്മാരാണെന്നായിരുന്നു ഹിറ്റ്ലറുടെ കാഴ്ചപ്പാട്. ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി, പിന്നീട് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസി പാർട്ടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1921 ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ തലവനായി. ബവേറിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാനുള്ള ഹിറ്റ്ലറുടെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഹിറ്റ്ലർ ജയിലിലായി. 1924 ജയിലിൽ നിന്നിറങ്ങിയ ഹിറ്റ്ലർക്ക് ജനപിന്തുണ വർദ്ധിച്ചു. ജനങ്ങൾക്കിടയിൽ വംശീയത ഇളക്കിവിട്ട ഹിറ്റ്ലർ 1933 ചാൻസലറായി അധികാരമേറ്റു. മറ്റ് പാർട്ടികളെയും സംഘടനകളെയും നിരോധിച്ച ഹിറ്റ്ലർ തനിക്ക് എതിരെ നിന്നവരെ വകവരുത്തി ഏകാധിപത്യത്തിന് തുടക്കമിട്ടു. പ്രസിഡന്റായിരുന്ന പോൾ വോൺ ഹിൻഡൻബർഗ് അന്തരിച്ചതോടെ 1934 ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരിയായി പ്രഖ്യാപിച്ചു. നേതാവ് എന്നർത്ഥമുള്ള ഫ്യൂറർ എന്ന സ്ഥാനം സ്വീകരിച്ച ഹിറ്റ്ലർ സൈന്യത്തെ തൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലയുടെയും യുദ്ധത്തിൻ്റെയും തുടക്കമായിരുന്നു അത്.